بدر كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه ترجعون. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളും വിശ്വാസിനികളെ, ഈ ലോകം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു റബ്ബുൽ ആലമീന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. അത്തരം ഒരു ജീവിതം നയിക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യന്റെ മനസ്സിൽ കൽബിൽ മറയിടുക എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നാം കാണേണ്ട സംഗതിയാണ്. അഥവാ അള്ളാഹുവിന്റെ റസൂൽ ഏതൊന്നിലേക്ക് നമ്മളെ ക്ഷണിച്ചുവോ ക്ഷണിക്കുന്നുവോ അതിനോട് മനസ്സ് കൊടുക്കുക, അത് അംഗീകരിക്കുക, അത് സ്വീകരിക്കുക എന്നുള്ളത് മർമ്മപ്രധാനമായ ഒരു സംഗതിയാണ്. ഇല്ലെങ്കിലുണ്ടായിത്തീരുന്ന അപകടങ്ങളെ കുറിച്ച് അതിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ച് നാം ആലോചിക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ ഞാൻ ഓതി വെച്ച ആയത്തിലൂടെ ആ കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ വിളിക്കുമ്പോ നിങ്ങൾ അല്ലാഹുവിനും റസൂലിനും ഉത്തരം നൽകണേ. അല്ലാഹുവിന്റെ റസൂലും നിങ്ങൾക്ക് ജീവൻ നൽകുന്ന വിഷയത്തിൽ ഇതാ ദഅഅകുമിമായുഹീകും, നിങ്ങളുടെ മനസ്സിന് ജീവൻ നൽകുന്ന വിഷയത്തിലേക്കാണ് അല്ലാഹുവിന്റെ റസൂലും നിങ്ങൾ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതാ ദഅഅകും, നിങ്ങൾ അതിന് ഉത്തരം നൽകണേ, ഉത്തരം ചെയ്യണേ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, മനുഷ്യനും അവന്റെ മനസ്സിനും ഇടയിൽ അല്ലാഹു മറയിടുന്നതാണ്. മനുഷ്യനും അവന്റെ മനസ്സിനും ഇടയിൽ അല്ലാഹു മറയിടുന്നതാണ്. അവങ്കിലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. അങ്ങനെ മറയിടുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് എന്റെ കൽബിനെ നിങ്ങളുടെ കൽബിനെ ഒരിക്കലും ആക്കി മാറ്റാൻ പാടില്ല. അങ്ങനെ ആകാതിരിക്കാനുള്ള വഴി എന്താണ്? അതാണ് അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു സ്തജീബൂ ലില്ലാഹി വലിറസൂലി ഇദാ ദഅകും ലിമാ യുഹയീകും. അങ്ങനെ മറയിടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലാഹു വിളിക്കുന്നതിലേക്ക്, റസൂലുള്ള വിളിക്കുന്നതിലേക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കണം. ആ ജീവൻ അഥവാ നിങ്ങൾക്ക് ജീവൻ നൽകുന്ന വിഷയത്തിലേക്കാണ് അല്ലാഹു നിങ്ങളെ വിളിക്കുന്നത്, റസൂലുള്ള നിങ്ങളെ വിളിക്കുന്നത്. അതിന് നിങ്ങൾ ഉത്തരം കൊടുക്കണം. ഇല്ലെങ്കിലോ നിങ്ങളുടെ കൽബിൽ അല്ലാഹു മറയുള്ളൂ. ആ കൽബിൽ മറയിട്ട് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ മടങ്ങുന്നത് എങ്ങോട്ടേക്കാണ്? ആ മൈദാനിയിലേക്ക്, നാളെ പരലോകത്തേക്ക് നിങ്ങൾ മടങ്ങും. അത് മടങ്ങുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ കൽബിനെ
നിങ്ങൾ നേരെയാക്കിക്കോ, അവിടത്തേക്ക് മടങ്ങിയാൽ പിന്നെ അവിടെ രക്ഷയുണ്ടാവുകയില്ല. അത് ചെയ്യേണ്ടത് ഈ ലോകത്താണ് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെയും അവന്റെ ഹൃദയത്തിന്റെയും ഇടയിൽ അല്ലാഹു മറയിടും അഥവാ തടസ്സം ഏർപ്പെടുത്തും. സത്യവിശ്വാസികൾ എല്ലായ്പ്പോഴും വളരെ ഗൗരവപൂർവ്വം ഓർമ്മിക്കേണ്ട ആയത്താണിത്, വിഷയമാണിത്. മനുഷ്യ മനസ്സിന് സ്ഥിരതയില്ലാത്ത ഒരു സംഗതിയാണ് കൽബ് എന്ന് പറയുന്നത്, ഹൃദയം എന്ന് പറയുന്നത്. അതിന് സ്ഥിരത എപ്പോഴും ഒരേപോലെയായിരിക്കുകയില്ല. കൽബ് പരസ്പര വിരുദ്ധങ്ങളായ മാറ്റങ്ങളും ആശയക്കുഴപ്പങ്ങൾക്കും അത് എപ്പോഴും ഇങ്ങനെ വിധേയമായി കൊണ്ടിരിക്കും. ചിലപ്പോൾ അത് പെട്ടെന്ന് സംഭവിക്കും, ചിലപ്പോൾ സാവധാനത്തിലായിരിക്കും സംഭവിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം ചിലപ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാകും. എന്താണ് അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള കാരണം നമുക്ക് വ്യക്തമാകും. ചിലപ്പോൾ അതിന്റെ കാരണങ്ങൾ നമുക്ക് വ്യക്തമാക്കപ്പെടുകയും ഇല്ല. എന്ത് കാരണമാണ് എന്ന് നമുക്കറിയാത്ത പോലെയായിരിക്കും. നല്ലവൻ ചീത്തയായി മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്, ചീത്തയായവൻ നല്ലവനായി മാറുന്നതും നമ്മൾ കാണാറുണ്ട്. ഭയഭക്തരും സന്മാർഗനിഷ്ഠയുള്ള ജീവിതം നയിച്ചവരും ആയ ആളുകൾ, അങ്ങനെ അറിയപ്പെട്ടിരുന്ന ആളുകൾ ദുഷ്ടതയിലേക്കും തോന്നിവാസത്തിലേക്കും മാറിപ്പോകുന്നത് ഞാനും നിങ്ങളും കാണാറുണ്ട്. ഇതൊക്കെ മനസ്സിന്റെ മാറ്റങ്ങളാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ നേരിട്ട് കാണാറുണ്ട്. ദീർഘകാലത്തോളം വളരെ വാശിയോടും വീറോടും കൂടി നിന്ന അഭിപ്രായത്തിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം അയാൾ ആ അഭിപ്രായം മാറ്റുന്നത് കാണാം. തമ്മാടിത്തത്തിൽ ജീവിച്ച ആള് ഇങ്ങനെയെല്ലാം ശുർക്കും കുഫറും അന്ധവിശ്വാസവും അതുപോലെ തന്നെ ആ രൂപത്തിലൊക്കെ അതിനെ ന്യായീകരിച്ച് പോയിരുന്ന ആള് പെട്ടെന്നൊരു ദിവസം അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് കാണാം. യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ച ആള്, പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ആളുകൾ, നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരുന്ന ആള് പെട്ടെന്ന് ആ മനസ്സ് മാറി പള്ളിയിലേക്ക് വരാതെ, നമസ്കാരങ്ങളില്ലാതെ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സൽപ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം മാറിപ്പോകുന്ന സ്ഥിതി വിശേഷം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. തിരിച്ചും അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് അറിയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരാളും ഞാൻ സന്മാർഗനിഷ്ഠയുള്ളവനാണ്, തെറ്റിലേക്ക് ഞാൻ പോവുകയില്ല എന്നൊരാത്മവിശ്വാസം ഒന്നും നമുക്കുണ്ടാകാൻ പാടില്ല. അത് സ്വയം വഞ്ചനയിലേക്ക് നയിക്കുന്നതാണ്. ഞാൻ വഴിപിടിക്കില്ല എന്ന് ഒരിക്കലും ഞാനും നിങ്ങളും മനസ്സിലാക്കിക്കൂടാ. നമ്മുടെ റൂഹ് അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ ഏറ്റെടുക്കുന്നത് വരെ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അത് അങ്ങനെ തന്നെ റൂഹ് നമ്മുടെ ജസദിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ വന്ന് ഊരിയെടുക്കുന്ന ആ സന്ദർഭം വരെ ഇത് കൊണ്ടുപോവുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഈ കൽബിനെ എപ്പോഴും നാം പരിശോധിക്കുകയും ആ കൽബിലേക്ക് ചീത്ത കാര്യങ്ങൾ കടന്നു വരുന്നതിനെ സൂക്ഷിക്കുകയും ചെയ്യണം. അത്തരത്തിലുള്ള സംഗതിയിൽ നിന്ന് കൽബിനെ മുക്തമാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ ആ വിഷയത്തിൽ ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ധാരാളമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആരായി പ്രാർത്ഥിക്കുന്നത്? അഷ്റഫുൽ ഖൽഖായ ഈ ലോകത്ത് അങ്ങനെ ഒരു ഇനിയൊരു സൃഷ്ടി കടന്നു വരികയില്ല. സൃഷ്ടികളുടെ കൂട്ടത്തിൽ അഷ്റഫുൽ ബശറായ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്താണ് യുക്തിറു അയ്യഖൂൽ ധാരാളമായി അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, ഹൃദയത്തെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന നാഥ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ അല്ലാഹ്. എന്റെ കൽബിനെ, എന്റെ ഹൃദയത്തെ അല്ലാഹ് നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന് ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അത് അധികരിപ്പിക്കാറുണ്ടായിരുന്നു.
இது அதிகரித்து செப்போம் ஃபகுல்து யா ரசூலல்லாஹ் ஸஹாபத்துல் கிராம் சொல்லிச்சு நபி ஸல்லல்லாஹு அலைஹி வஸல்லம் யோட ஆமன்னா பிக வபிமா ஜிப்த பிஹி ஃபஹல் தஹாஃபு அலைனா அல்லாஹு இன்ன பிரவாஜக அங்கையோட கூட இருந்ததுண்டு தீர படிக்கிற நீங்க அல்லாஹுவின் ரசூலின் அஸ்ஹாபுகள் ஸஹாபிகள் ആ ആളുകളെ കുറിച്ചും അല്ലാഹുവേ ഞങ്ങളെ കുറിച്ചും അങ്ങ് അങ്ങനെ വിശ്വസിക്കുന്നുവോ? അല്ലാഹുവിന്റെ പ്രവാചക അങ്ങ് ഞങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഹൃദയത്തിന് മാറ്റം സംഭവിക്കുമെന്ന് അങ്ങ് ഭയപ്പെടുന്നുണ്ടോ? അങ്ങ് ഞങ്ങളെ കുറിച്ച് അത് ഭയപ്പെടുന്നുണ്ടോ? ഞങ്ങളുടെ ഹൃദയം ഇങ്ങനെ തെറ്റിലേക്ക് പോകും അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് പോകുമെന്ന് അങ്ങ് ഭയപ്പെടുന്നുണ്ടോ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു. ഏതാണ് ഈ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു വറദൂ അൻഹു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ സ്വഹാബത്താണ് അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവരെ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ മഹാന്മാരായ സ്വഹാബികളാണ് ചോദിക്കുന്നത്, നബിയെ ഞങ്ങളുടെ കൽബും അങ്ങനെ മാറിപ്പോകുമോ? അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ്, ഞാൻ അതേ എന്റെ സ്വഹാബത്തെ അതേ എന്റെ സ്വഹാബത്തെ ഞാൻ ഭയപ്പെടുന്നുണ്ട്, നിങ്ങളുടെ കാര്യം അതിൽ നിന്ന് ഒഴിവല്ല. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഇന്നൽ ഖുലൂബ ബൈന അസ്ബഇ ബൈന അസ്ബഇനി മിൻ അസാബിഇല്ലാഹ് യുഖല്ലിബുഹാ കൈഫ യശാ. ഇൻസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, അതേ ഹൃദയങ്ങൾ അല്ലാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ്, അവൻ അവയെ തിരിച്ചു മറിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ് നിന്റെ ഹൃദയമുള്ളത്, നിനക്ക് പോലും നിന്റെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. അതിന്റെ നിയന്ത്രണാധികാരം അല്ലാഹുവിനാണുള്ളത്. നിന്റെ കൈ ചലിപ്പിക്കുന്നത് പോലെ, നിന്റെ നാവ് ചലിപ്പിക്കുന്നത് പോലെ, നിന്റെ കാല് ചലിപ്പിക്കുന്നത് പോലെ, നിന്റെ മറ്റു അവയവങ്ങളെ ചലിപ്പിക്കുന്നത് പോലെയുള്ള സ്വതന്ത്രമായ കഴിവ് നിന്റെ കൽബിന്റെ കാര്യത്തിൽ നിനക്ക് ഉറപ്പ് തന്നിട്ടില്ല, അല്ലാഹു തന്നിട്ടില്ല. അതുകൊണ്ട് ഏത് സമയം ഈ കൽബ് തെറ്റിപ്പോയേക്കാം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കണേ, ദുആ ചെയ്യണേ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തോട് തന്നെ നമ്മളൊന്ന് നോക്കി ചോദിച്ചു നോക്കൂ. ചില സന്ദർഭങ്ങളിൽ നമുക്ക് നല്ലവണ്ണം നമസ്കരിക്കണം, നല്ല നിലയിൽ നടക്കണം, നല്ലവനായി ജീവിക്കണം എന്ന് നമുക്ക് തോന്നും. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ അത് പോകുന്നതും കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൽബിന്റെ മാറ്റമാണത്. ആ കൽബിന്റെ മാറ്റം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ പ്രാർത്ഥന നിങ്ങൾ കൊണ്ടുവരണമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് റസൂലുള്ള അധികരിപ്പിച്ചിരുന്നു എന്നാണ് സ്വഹാബത്ത് പറയുന്നത്. അതിനുള്ള കാരണം എന്താണ്? ഈ പ്രാർത്ഥന അധികരിപ്പിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് മഹദിയായ ഉമ്മു സലമത്ത് ബിവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് അങ്ങ് ഈ പ്രാർത്ഥന അധികരിപ്പിക്കുന്നത്? ആ സമയത്ത് ഉമ്മു സലമയോട്, യാ ഉമ്മു സലമ, ഇന്നഹു ലൈസ ആദമിയ്യുൻ ഇല്ലാ വഖൽബുഹു ബൈന അസ്ബഇയ്നി മിൻ അസാബിഇല്ലാഹി ഫമൻ ഷാഅ അഖാമ വമൻ ഷാഅ സാഅ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നിശ്ചയമായും എന്റെ ഉമ്മു സലമ, നിശ്ചയമായും അവന്റെ ഹൃദയം, ഏതവന്റെ ഹൃദയം അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ്. അതിനാൽ അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ സ്ഥിരപ്പെടുത്തുകയാണ്. അവനോട് നല്ല ബന്ധമുള്ളവരെ അവൻ ആ കൽബ് കൊണ്ട് സ്ഥിരപ്പെടുത്തും. അവനോട് നല്ല സമീപനമുള്ളവരെ അള്ളാഹു സ്ഥിരപ്പെടുത്തും. അല്ലാത്ത ആളുകളുടെ കൽബിന് ആട്ടമുണ്ടാകും. ആ ആട്ടമില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഉമ്മു സലമ ഈ പ്രാർത്ഥന അധികരിപ്പിക്കണമെന്ന് പറയുന്നത് എന്ന് നമ്മുടെ ഉമ്മയായ ഉമ്മു സലമ ബിവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി പറയുകയാണ്, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വ്യതിചലിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയല്ലാത്ത ഒരു മനുഷ്യരും ഇല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച മറ്റൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ മുസജ്ജിഫൽ ഖുലൂബ്, അല്ലാഹുമ്മ മുസജ്ജിഫൽ ഖുലൂബ്, സജ്ജിഫ് ഖുലൂബന, സജ്ജിഫ് ഖുലൂബന അലാ ദീനിക, അല്ലെങ്കിൽ അലാ ത്വാഅതിക്.
ഈ പ്രാർത്ഥനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു ഹൃദയങ്ങളെ കൈകാര്യം ചെയ്യുന്നവനായ അല്ലാഹുവേ അല്ലാഹുമ മുസജ്ജിഫൽ ഖുലൂബ് സജ്ജിഫ് ഖുലൂബന അലാ ത്വാഅതക ഹൃദയത്തെ കൈകാര്യം ചെയ്യുന്ന അല്ലാഹ് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്നെ അനുസരിക്കുന്നതിലേക്ക് നിന്നെ ത്വാഅത ചെയ്യുന്നതിലേക്ക് അല്ലെങ്കിൽ നിന്റെ ദീനിലേക്ക് അല്ലാഹുവേ നീ തിരിച്ചു വിടേണമേ നിന്നെ അനുസരിക്കുന്നതിലേക്ക് നീ തിരിച്ചു വിടേണമേ എന്ന് റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം ഇമാം മുസ്ലിം അവിടുത്തെ സ്വയം ഹദീസാണത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ സത്യം ചെയ്തു പറയുമ്പോൾ എന്ന് പറയാറുണ്ടായിരുന്നു ഇല്ല ഹൃദയങ്ങളെ തിരിച്ചു മറിക്കുന്നവൻ തന്നെയാണ് സത്യം ഹൃദയങ്ങളെ തിരിച്ചു മറിക്കുന്നവൻ തന്നെയാണ് സത്യം എന്ന് അല്ലാഹുവിനെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്തുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ സംസാരിക്കാറുണ്ടായിരുന്നു വിശുദ്ധ ഖുർആൻ ആ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയും ഇതിലേക്ക് സൂചന നൽകുന്നതാണ് അല്ലാഹുവിന്റെ ഖുർആനിലുള്ള പ്രാർത്ഥന ഏതാണ് റബ്ബന ലാ തുസിഉ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ് അല്ലാഹുവിനോട് ചോദിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിലൂടെ വിശ്വാസികളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഞങ്ങളുടെ നാഥ ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിലേക്ക് കൊണ്ടുപോകരുതേ അല്ലാഹ് നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് തീർച്ചയായും നീ അത്യധികം ഔദാര്യവാനാകുന്നു എന്ന് അല്ലാഹുവിനോട് ചോദിക്കാൻ വേണ്ടി പറയുകയാണ് അല്ലാഹുവിന്റെ നോട്ടം നമ്മുടെ ഹൃദയത്തിലേക്കാണ് അതുകൊണ്ട് നമ്മുടെ ഹൃദയം അല്ലാഹുവിനെ തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം പ്രിയപ്പെട്ടവരെ അഥവാ അല്ലാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക അല്ലാഹു തൃപ്തിപ്പെടാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അല്ലാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അപ്പോഴാണ് കൽബ് നേരെയാവുന്നത് ഈ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് فإن الله يحول بين المرء وقلبه يقلب القلوب حيث شاء ويصرفها أن شاء إن مهانا يا سعيد رحمه الله أتهم إي آية من يكاني شوند فرجي ولا بقدان بقدر سندر يا أتهم إي آية إن تفسير آية نمكم بدي بنتدن ندر منشرم أبند منسرم ميدايل അല്ലാഹു മറയിടുന്നതാണ് വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി അതാണ് ഇവിടെ അല്ലാഹു പറഞ്ഞത് മനുഷ്യന്റെ ഹൃദയത്തിന് അല്ലാഹു എന്ത് ചെയ്യുന്നുണ്ട് മറയിടുന്നതാണ് അല്ലാഹുവിന്റെ ഒരു കൽപ്പന അല്ലാഹുവിന്റെ ഒരു കൽപ്പന ആദ്യമായി നമ്മൾ കേൾക്കുവാനാണ് റബ്ബ് പറഞ്ഞ കാര്യമാണ് നമുക്കൊരാള് പറഞ്ഞു തരുന്നത് ഖുർആനിന്റെ ആയത്തോടി കൊണ്ടാണ് പറഞ്ഞു തരുന്നത് ഇതാ അല്ലാഹു പറഞ്ഞത് ഇന്ന കാര്യമാണ് അല്ലാഹുവിന്റെ കൽപ്പന ഇന്ന കാര്യമാണ് എന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞു തരികയാണ് ആദ്യമായി നമ്മളത് കേൾക്കുകയാണ് ആ അവസരത്തിൽ അത് തള്ളിക്കളയുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം അത് തള്ളിക്കളയുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം അങ്ങനെ നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ പിന്നീട് ആ കൽപ്പന അനുസരിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചാൽ പോലും നിങ്ങൾക്ക് അതിന് സാധിക്കാത്ത വിധം നിങ്ങൾക്കും അതുപോലെ തന്നെ ആ പ്രവർത്തിക്കുമിടയിൽ അല്ലാഹു മറയിടപ്പെടുന്നതാണ് നമ്മള് അല്ലാഹുവിന്റെ കൽപ്പന നമ്മൾ കേൾക്കണം സ്വീകരിക്കണ്ട നമ്മൾ ഒഴിവാക്കി തള്ളിക്കളഞ്ഞു അതിനൊന്നനുസരിച്ച് ഇപ്പൊ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നെവർ മൈൻഡ് അതിനോട് നമ്മൾ കാണിച്ചു ആ സമയത്ത് അല്ലാഹു റബ്ബുല്ല ആലമീൻ അതാണ് ഈ ആയത്തിൽ പറഞ്ഞത് വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി
അവന്റെയും അവന്റെ മനസ്സിന്റെയും ഇടയിൽ അല്ലാഹു മറയിടപ്പെടുന്നു. ആ കൽപ്പന നിങ്ങൾ അനുസരിക്കാതെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് നിങ്ങൾ പിന്നീട് അഥവാ പിന്നീട് നമുക്ക് തോന്നുകയാണ് അത് സ്വീകരിക്കേണ്ടതാണ്, അത് ഞാൻ ചെയ്യേണ്ടതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പോലും നിങ്ങൾക്കത് പ്രവർത്തിക്കാൻ കഴിയില്ല, നിങ്ങൾക്കത് പ്രവർത്തനത്തിലേക്ക് അവനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണമെന്നില്ല, സാധിക്കുകയില്ല. അതാണ് കൽബിനെ മറയിടുക എന്ന് പറഞ്ഞാൽ ആ മറയിടുന്നതിൽ നിന്ന് നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ മറയിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ ഭയാനകമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് തഫ്സീറിൽ പറയുകയാണ് ഫഇന്നല്ലാഹു യഹൂലു ബൈന അൽമറി വഖൽബിഹി യുഖല്ലിബുൽ ഖുലൂബ ഹൈസു ശാഅ വയസ്രിഫുഹാ അന്നശാഅ എന്ന് മഹാനായ ഇബ്നു നാസിർ സഅദി റഹ്മഹുല്ലാഹ് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ മനസ്സുകൾക്ക് മാറ്റം വരും. അല്ലാഹു മനുഷ്യനും അവന്റെ മനസ്സിന്റെ ഇടയിൽ മറയിടും. അവൻ മനസ്സുകളെ അവനുദ്ദേശിക്കുന്ന രൂപത്തിൽ മാറ്റിമറിക്കുകയും തിരിച്ചുവിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോ അല്ലാഹുവിന്റെ ദീനിലുള്ള സംഗതി അത് നമ്മൾ കേൾക്കുമ്പോ നമ്മൾ അറിയുമ്പോ അത് സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം. അത് സ്വീകരിക്കാതെ അത് അത് അമലിലേക്ക് കൊണ്ടുവരാതെ അത് തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ ആ കൽബ് പിന്നീട് ആ പ്രവർത്തനം ചെയ്യാൻ വിചാരിച്ചാൽ പോലും അള്ളാഹു മറയിട്ടുകളെയും അവന്റെ പ്രവർത്തി അവനക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഉപദേശങ്ങൾ, ആ ഉപദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറയാനുള്ള ഒരു കാരണം ഇതാണ്, ഒരു കാരണം ഇതാണ്. ആ ഉപദേശങ്ങൾ സ്വീകരിക്കാതെ അത് ഒരു ചെവി കൊണ്ട് കേട്ട് മറു ചെവി കൊണ്ട് ഉപേക്ഷിച്ചു കളയുന്ന രീതി നമുക്കുണ്ടായിക്കൂട. അങ്ങനെ ഉണ്ടായാൽ പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞല്ലോ, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമ്ഇഹിം വഅലാ അബ്സാരിഹിം ഇശാബ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ മൂടിയിടപ്പെടുന്ന ഖത്മ ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കൽബ് മാറിപ്പോകും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ആയാത്തുകളാണ് ഈ പറയുന്നത്, ഹദീസുകളാണ് ഈ പറയുന്നത്. അത് കൃത്യമായി പറയുന്നത് കേൾക്കുകയും അതിനനുസരിച്ച് അമലിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ കൽബിനെ മൂടപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ആ രൂപത്തിൽ മറയിടപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മുടെ കൽബിനെ അല്ലാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله وصلى الله على نبينا محمد وعلى آله وأصحابه الفائزين برضا أما بعد ورقل قولي الله سبحانه من تجيبك لنا من قرم قرد غيانيا الله رب العالمين أترم ورجيب لنا يكون مفتقين لنا نما يأبري من إهم قردتي أن يبريكم على رحمة فريبت سفوذ رنگ لنا نما رجيب لنا يلدم فقرچا പനിയും അതുപോലെ തന്നെ നിപാ പോലെയുള്ള മാരകമായ രോഗത്തിന്റെ ഭീഷണിയും നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒഴിഞ്ഞ് പോകാതെ ഈ സമൂഹത്തെ ഈ രൂപത്തിൽ പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥ എത്ര വർഷമായി നമ്മളിത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്ന് പോകുമ്പോൾ ഒന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ ഭൗതികമായ കാരണങ്ങളും ഭൗതികമായ ചില വിശദീകരണങ്ങളും എല്ലാം ഉണ്ടാകുന്നു. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഫിത്ന, ആ ഫിത്നയിൽ അവന് വലിയ പാഠമുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളെ നന്നാക്കുവാൻ, നമ്മുടെ തൗഹീദിനെ സുന്നത്തിനെ നമ്മുടെ അമലുകളെ അതിനെയെല്ലാം നന്നാക്കുവാനുള്ള അല്ലാഹു റബ്ബുൽ ആലമീന്റെ ചില പരീക്ഷണങ്ങളാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയേറെ പ്രയാസപ്പെടുത്തലുകളും ബുദ്ധിമുട്ടലുകളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ അല്ലാഹുവിനേക്ക് തിരിയുന്നതിന് പകരം വീണ്ടും വീണ്ടും തെറ്റില്ലെന്ന് തെറ്റിലേക്ക് പോകുന്ന ഒരവസ്ഥ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാകരുത്.
നമ്മുടെ ദംബുകൾ കാരണമല്ലാതെ അള്ളാഹു രോഗം പറഞ്ഞയക്കില്ല. അള്ളാഹുവിന്റെ സുന്നത്ത്, അള്ളാഹുവിന്റെ നടപടിക്രമം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മുടെ ദംബുകൾ, നമ്മുടെ പാപങ്ങൾ, അതെല്ലാം ഇതിന്റെ കാരണമാണ്. ഭൂമിയിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതി, ആ പ്രകൃതിയോട് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ഇത്തരത്തിലുള്ള അദാബുകൾക്ക് കാരണമായി വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക, റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവാക്കളാണ് ഈ പരിപാലിച്ചുകൊണ്ട് മരണമടഞ്ഞു പോയിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ഒരുപാട് 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 കാര്യങ്ങൾ, അവരുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ, ഒരു മയ്യത്തിന്റെ അടുക്കൽ പോയി ആ മയ്യത്ത് നേരാവണ്ണം കാണാൻ പോലും കഴിയാത്ത സാഹചര്യം, ആ മയ്യത്തിന്റെ അഹിലുകാർക്ക് പോലും ആ മയ്യത്തിന്റെ അടുക്കൽ വന്നൊന്നും നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യം, വലിയ പരീക്ഷണത്തിലൂടെ, വലിയ രൂപത്തിലുള്ള ഫിത്നയിലൂടെ, വലിയ രൂപത്തിലുള്ള പ്രയാസത്തിലൂടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ അത് ഇല്ലാത്തത് കൊണ്ടാണ് ഇതിന്റെ വേദന നമുക്കറിയാതെ പോകുന്നത്. രണ്ടു മൂന്ന് ദിവസം മുമ്പ് തിരുവള്ളൂരിലെ ഒരു ഒരു രണ്ട് മൂന്ന് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കിയപ്പോ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അവിടെയുള്ള ആളുകൾ അനുഭവിച്ച പ്രയാസം നേരിട്ട് കണ്ടവരാണ് ഈ ഉള്ളവൻ. പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യാനും പ്രാർത്ഥിക്കാനും എല്ലാം ഒരു തമാശക്ക് പറയുന്നതല്ല, ഒരു ഒരു പിന്നെ ഒരു ഒരു ഒഴുക്കം മട്ടിൽ പറയുന്നതല്ല. കാര്യമായി റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കടന്നുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. ഒന്നൊഴിയുമ്പോന്നൊന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം വളരെ നമ്മുടെ കൽബിനെ ഭയപ്പെടുത്തേണ്ടതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് സർക്കാർ പറയുന്ന മുൻകരുതലുകൾ നമ്മൾ പാലിക്കണം. നമ്മുടെ യാത്രയിൽ, നമ്മുടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോ, ടൗണുകളിലേക്ക് പോകുമ്പോ, ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം സർക്കാർ എന്താണോ നമ്മളോട് ആവശ്യപ്പെടുന്നത് അത് കൃത്യമായി നമ്മൾ പാലിക്കുക, അവരോട് നമ്മൾ സഹകരിക്കുക. ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എന്റെ സുഹൃത്ത് മിംസിൽ ഡോക്ടറായിരുന്ന എന്റെ പ്രിയപ്പെട്ട റുഖമാൻ എന്ന് പറയുന്ന സുഹൃത്ത്, ആ സുഹൃത്താണ് ഈ മരിച്ച ആളെ ട്രീറ്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ചില പ്രയാസങ്ങളുണ്ട്, അതുകൊണ്ട് ഖുത്ബയിൽ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ഇന്ന് രാവിലെയും ഇന്നലെയുമായി അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അല്ലാഹുവേ, അദ്ദേഹത്തിന് യാതൊരു പ്രയാസവും ഇല്ലാതെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം അല്ലാഹുവേ നീ കബൂലാക്കുകയും അദ്ദേഹത്തിന് യാതൊരു പ്രയാസവും ഇല്ലാതെ ദീർഘായുസ്സുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നീ അദ്ദേഹത്തിന് കൊടുക്കണേ. അല്ലാഹ്, അദ്ദേഹത്തിന് ചെറിയ പ്രയാസമുണ്ട്, ആ പ്രയാസം, ആ രോഗം നീ നീക്കി കൊടുക്കണേ.